മലയാള ഭാഷയ്ക്ക് വേണ്ടി നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന മൂന്ന് പേർ മലയാള ഡിജിറ്റൽ ലോകത്തിന് ഓളവും ഗ്രന്ഥപുരയും നൽകിയ ഇവരെ നമുക്ക് പരിചയപ്പെടാം. കൈലാസ് നാഥ്, ഷിജു അലക്സ്, ജിസോ ജോസ്, നമസ്കാരം. എങ്ങനെയാണ് ഈ ഓളവും ഗ്രന്ഥപുരയും എല്ലാം കൂടി ഒന്നിച്ച് ഇങ്ങനെ ഒരു സൗഹൃദത്തിലെത്തുന്നത്? 2010 ഓളം ആദ്യമായിട്ട് പുറത്തു വരുന്നത്. ഹോബി പ്രോജക്റ്റ് എന്നുള്ള നിലയിൽ തുടങ്ങിയതായിരുന്നു. ഓൺലൈനായിട്ട് ഡിജിറ്റലായിട്ട് നല്ലൊരു ഒരു ഗുണമേന്മയുള്ള മലയാളം ഡിക്ഷണറി ഇല്ലായിരുന്നു, നിഘണ്ടു ഇല്ലായിരുന്നു. അപ്പം ഒരുപാട് തപ്പി, അതൊരു വലിയ ബുദ്ധിമുട്ടായി തോന്നി. അവസാനം ഒരു ദിവസം ദേഷ്യം പിടിച്ചിട്ടാണ് ഇങ്ങനെ ഒരു സാധനം വേണം തുടങ്ങാമെന്ന് വിചാരിച്ച് തുടങ്ങുന്നത്. അങ്ങനെയാണ് ഈ ഭാഷാ കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞ മേഖലയിൽ എത്തിപ്പെടുന്നത്, ഒരു ഹോബി പ്രോജക്റ്റ് മുഖേന. ആ ഒരു കോണ്ടെക്സ്റ്റിൽ സ്വതന്ത്ര മലയാളം കമ്പ്യൂട്ടിംഗ്, പിന്നെ വിക്കിപീഡിയ ഒരു മലയാളം മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. ആ ഒരു കോണ്ടെക്സ്റ്റാണ് ഷിജുവായിട്ട് പരിചയപ്പെടുന്നത്. ഞങ്ങൾ ഇമെയിൽ വഴി പരിചയപ്പെടുമായിരുന്നു. അപ്പോഴത്തേക്ക് ഷിജുവിൻ്റേതായിട്ടുള്ള ഡിജിറ്റൈസേഷൻ പ്രോജക്റ്റുകൾ തുടങ്ങിയിരുന്നു. ഇമെയിൽ വഴി പരിചയപ്പെട്ടു. 2014 നമ്മൾ കണ്ടുമുട്ടി. 2019 പിന്നെയും ചെറിയൊരു രീതിയിൽ കൊളാബറേറ്റ് ചെയ്തു. അങ്ങനെ 2021 ഞങ്ങൾ മൂന്ന് പേരും ഇൻഡിക് ഡിജിറ്റൽ ആർക്കൈവ് എന്ന് പറഞ്ഞ ഈ നോൺ പ്രോഫിറ്റ് സ്ഥാപനം തുടങ്ങുന്നത്. യാദൃശ്ചികമായിട്ട് ഒരേ മേഖലയിൽ വേറെ വേറെ പ്രോജക്റ്റുകൾ തുടങ്ങിയിട്ട് ഒരുമിച്ച് എത്തിച്ചേർന്ന ആൾക്കാരാണ്. ഗ്രന്ഥപുരയിലേക്ക് അതിനു മുമ്പ് നമ്മളൊരു ഒരു കണ്ടിരുന്നു, നമ്മൾ ബ്ലോഗിലൊരു സംഭവം കണ്ടിരുന്നു, അവസാനിപ്പിക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ടൊരു പോസ്റ്റൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് അതിൻ്റെ ഒരു തുടക്കത്തിലേക്ക് വരുന്നത്? മലയാളവുമായി ബന്ധപ്പെട്ട ചില സംഗതികളിൽ എനിക്ക് ഗവേഷണ താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ ഗവേഷണത്തിന് വേണ്ടി ഞാൻ രേഖകൾ തപ്പുമ്പോൾ രേഖകൾ ലഭ്യമായിരുന്നില്ല. ഞാനൊരു 2010 കാലഘട്ടത്തിലെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് എൻ്റെ സ്വന്തം ഗവേഷണത്തിന് വേണ്ടി ഞാൻ പലയിടത്തുനിന്നായി തപ്പിയെടുക്കുന്ന രേഖകൾ ഞാനത് എൻ്റെ ഗവേഷണത്തിന് ഉപയോഗിച്ചിട്ട് അത് ബാക്കിയുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുന്ന വിധത്തിൽ എൻ്റെ ബ്ലോഗിലൂടെ പ്രസിദ്ധീകരിച്ചു. അപ്പോൾ അങ്ങനെയാണ് തുടങ്ങുന്നത്. അപ്പോൾ ഞാനിങ്ങനെ പ്രസിദ്ധീകരിച്ച് കൊണ്ടിരുന്നപ്പോൾ അത് ക്രമേണ അത് വളർന്ന് വലിയൊരു ഗ്രന്ഥശേഖരമാകുകയും കൂടുതൽ പേർ അത് ഉപയോഗിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ അത് വളർന്ന് ഒരു പബ്ലിക് പ്രൊജക്റ്റായി മാറി. പിന്നീട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പലരും മുൻപോട്ട് വരികയും അങ്ങനെ ഞാനത് 2021 അവസാനമായപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ഇത് നടത്താൻ പറ്റില്ല എന്നൊരു സ്ഥിതി വന്നപ്പോൾ എൻ്റെ സുഹൃത്തുക്കളായ കൈലാഷും ജിസോയും വരികയും ഞങ്ങൾ അങ്ങനെയാണ് ഇതൊരു ഫൗണ്ടേഷനായി മാറ്റിയത്. ഈ ഓളത്തിന് ശരിക്കും പറഞ്ഞാൽ നല്ലോണം എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത കാര്യങ്ങളാണ്. നമ്മളെല്ലാവരും ഇപ്പം എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഓടി തപ്പും, നമ്മളുടെ ഒരു വിൻഡോയിൽ ഇപ്പോഴും തുറന്നിട്ടിരിക്കുന്ന ഒരു ഇതാണ് ഓളം .in എന്ന് പറയുന്നത്. അപ്പം ഇത് ശരിക്കും ലണ്ടനിലായിരുന്നു ഗവേഷണം ചെയ്യുമായിരുന്നു അല്ലേ? അപ്പം ആ സമയത്താണോ ഇങ്ങനെ ഒരു ഇത് ഐഡിയ വരുന്നത്? അതെ, ഞാൻ യൂണിവേഴ്സിറ്റിയിലായിരിക്കുന്ന കാലത്ത്, ഗവേഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കാലത്താണ് ഇതൊരു പ്രൊജക്റ്റായിട്ട് തുടങ്ങുന്നത്. ആ സമയത്ത് തന്നെ പല ഇംഗ്ലീഷ് വാക്കുകളെയും കൃത്യമായിട്ടുള്ള മലയാളം അർത്ഥം തപ്പി കണ്ടുപിടിക്കാൻ നല്ല ബുദ്ധിമുട്ടിയിരുന്നു ഓൺലൈൻ. അപ്പം ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്നാണ് ഓളം എന്നുള്ളൊരു ആശയം വരുന്നത് തന്നെ. അങ്ങനെ 2010 ആണ് ആദ്യ ഓളത്തിൻ്റെ ആദ്യ പതിപ്പ് വരുന്നത്. അതിലെനിക്കൊന്നൊരു 5,000-10,000 വാക്കുകൾ ഞാൻ തന്നെ തപ്പിപ്പിടിച്ച് ടൈപ്പ് ചെയ്തുണ്ടാക്കിയതായിരുന്നു. പിന്നെ ഇൻ്റർനെറ്റിൽ നിന്ന് തപ്പിയെടുത്ത് വേർഡ് ലിസ്റ്റുകൾ കൂട്ടിച്ചേർത്തിട്ടാണ് ഓളം ആദ്യമായിട്ട് വരുന്നത്. പിന്നെ 2013 മലയാളം നിഘണ്ടു ഓളത്തിൽ വരുന്നത്. അത് KJ ജോസഫ് ദത്തുക്ക്, അദ്ദേഹം 1990 പഴയൊരു ഡിക്ഷണറി സ്വയം താല്പര്യം കൊണ്ട് മാത്രം പൂർണ്ണമായും ഡിജിറ്റൈസ് ചെയ്ത് ഓൺലൈൻ ഇട്ടിരുന്നു ഒരു യാഹു ഗ്രൂപ്പിൽ. അതവിടെ ഇങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പോൾ യാദൃശ്ചികമായി 2011 ഞാനത് എനിക്കത് കിട്ടി ആ ഫയൽ. അങ്ങനെയാണ് 2013 അത് ഡിജിറ്റൈസ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് ഓളത്തിൽ വരുന്നത്. അതിനുശേഷം ഓളം അതിൻ്റെ ഉപയോഗം വളർന്നുകൊണ്ടിരുന്നു. ഇപ്പം 13 എനിക്കൊന്ന് 25 ലക്ഷത്തിലധികം മലയാളികൾ എല്ലാ മാസവും ഓളം ഉപയോഗിക്കുന്നു. ഇന്ന് 5 കോടിയിലധികം സെർച്ചുകൾ എല്ലാ മാസവും ഓളത്തിൽ വരുന്നുണ്ട്. വളരെ വലിയൊരു സംരംഭമായിട്ട് അത് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ പിന്നിലും ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ എല്ലാവരും അതിൻ്റെ മുമ്പിൽ ഒരു ലാഭം പ്രതീക്ഷിക്കുന്നുണ്ട്. നിസ്വാർത്ഥമായിട്ട് അതിലേക്ക് ഇറങ്ങുക എന്നുള്ളത് അതൊരു വലിയൊരു വെല്ലുവിളിയല്ലേ ശരിക്കും പറഞ്ഞാൽ? അതെങ്ങനെയാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്? ആ രീതിയിൽ ഞാൻ ചിന്തിച്ചിട്ടില്ല. ഓളത്തിൽ പരസ്യങ്ങളില്ല, അതിൽ വാണിജ്യപരമായിട്ടുള്ള ഒരു കാര്യങ്ങളില്ല. എനിക്കത് അങ്ങനെ ഒരു നിഘണ്ടു ഇല്ലാത്തത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി തോന്നി. അപ്പോൾ എനിക്ക് തോന്നി ഇതേ ബുദ്ധിമുട്ട് ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടാവും. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷൻ വേണമെന്ന് മനസ്സിൽ തോന്നി, അതിനുള്ളൊരു ഉപാധി. അങ്ങനെയാണ് ഓളം വരുന്നത്. പിന്നെ അതുവഴി ഭാഷാ കമ്പ്യൂട്ടിങ്ങിലൊക്കെ താല്പര്യം വന്നു, നമ്മളെല്ലാം സംസാരിച്ച് തുടങ്ങി പല കോണ്ടെക്സ്റ്റുകൾ. അതൊരു ഹോബിയാണ്, താല്പര്യം, ഇഷ്ടമാണ്. ഗ്രന്ഥപുരയുടെ കാര്യമാണെങ്കിലും ഇപ്പം അതിലൊരുപാട് സംഭവങ്ങൾ നമ്മളിപ്പം ആർക്കൈവ്സിൽ കിടക്കുന്നുണ്ട്. അപ്പം ഇതിൽ ഒരുപാട് വലിയൊരു ജോലിയല്ലേ, വലിയൊരു ടാസ്ക് അല്ലേ ഇത്? അതെങ്ങനെയാണ് അതിൻ്റെ ഒരു തുടക്കമെല്ലാം?
അല്ല, തുടക്കം ഞാൻ പറഞ്ഞതുമാതിരി ഒരു ഗവേഷണ താല്പര്യം മൂലം തുടങ്ങിയതാണ്. പക്ഷേ ഇപ്പം കൈലാഷ് പറഞ്ഞതുമാതിരി തന്നെ ഇത് എനിക്ക് മാത്രമല്ല, ഞാൻ ഉപയോഗിക്കുന്ന രേഖകൾ മറ്റുള്ളവർക്കും പ്രയോജനപ്പെടും എന്ന ചിന്ത കൊണ്ടാണ് ഞാനത് പൊതുവായി പബ്ലിഷ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം ഞങ്ങളുടെ മൂന്ന് പേരുടെയും ഒരു തോട്ട് പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഒരു ഓപ്പൺ ഡാറ്റ എന്നുള്ളൊരു പ്രോസസ്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരുമിച്ച് ചേർന്നത്. അല്ലാതെ ഇതിനകത്തു നിന്നൊരു റവന്യൂ ഉണ്ടാക്കുക എന്നൊരു ചിന്ത ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. എല്ലാവർക്കും ഉപകാരപ്പെടണം. പിന്നെ ഭാഷയുടെ കാര്യങ്ങളല്ലേ. ഇപ്പോൾ ഈ ഞങ്ങൾ പറയുക, ഡിജിറ്റൈസ് ചെയ്യുന്ന രേഖകളല്ലേ ഈ മലയാളത്തിൻ്റെ പൊതുസ്വത്താണ്, അല്ലെ കേരളത്തിൻ്റെ പൊതുസ്വത്താണ്. അപ്പോൾ അതെല്ലാവർക്കും ഉപകാരപ്പെടണം എന്ന നിലയിൽ തന്നെയാണ് സൂക്ഷിച്ചു വെക്കുന്നത്. എത്തരം രേഖകളാണ് കൂടുതലായിട്ട് നിങ്ങൾ അതിലേക്ക് ഉൾപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്നത്? ഏതൊക്കെ തരത്തിലുള്ള, അതായത് ഗ്രന്ഥപുര എന്ന് പറഞ്ഞ പ്രോജക്റ്റ്, മലയാളം കേരളം, അത് മലയാളത്തിലാകാം, ഇപ്പം കേരളമായിട്ട് ബന്ധപ്പെട്ട മറ്റു ഭാഷകളിലുള്ള രേഖകളാകാം, അതായത് ഇപ്പം പിന്നെ പോർച്ചുഗീസിലോ അല്ലെങ്കിൽ ലാറ്റിനിലോ ഒക്കെ ഉള്ള, പിന്നെ സംസ്കൃതത്തിലോ ഉള്ള രേഖകളാണ്, അല്ലെങ്കിൽ അറബി മലയാളത്തിലുള്ള രേഖകളാണ്. കേരളവും മലയാളവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ രേഖകളും ഡിജിറ്റൈസ് ചെയ്ത് അടുത്ത തലമുറയ്ക്ക് വേണ്ടി സൂക്ഷിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ സ്വപ്നം. ഈ ഇൻഡിക് ഡിജിറ്റൽ ആർക്കൈവ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ സ്ഥാപിതമായത് ഇതേ പ്രവൃത്തി തന്നെ മറ്റുള്ള ഇൻഡിക് ഭാഷകളിലേക്കും കൂടെ വ്യാപിപ്പിക്കണം എന്ന സ്വപ്നത്തിൻ്റെയും കൂടെ ഭാഗമായിട്ടാണ്. അതുകൊണ്ടാണ് ഇൻഡിക് ഡിജിറ്റൽ ആർക്കൈവ് എന്ന് പേര് കൊടുത്തത് തന്നെ. ആൾക്കാരുടെ സഹായം ഇതിലേക്ക് ലഭിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? അല്ലെങ്കിൽ ഇത്രയും പോപ്പുലർ ആയതിനു ശേഷം ഒത്തിരി റിക്വസ്റ്റുകൾ ഞങ്ങൾക്ക് വരുന്നുണ്ട്. അതായത് ഞങ്ങളുടെ കയ്യിൽ പഴയ ശേഖരമുണ്ട്, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പുറത്തുനിന്നും വരുന്നുണ്ട്, ഇങ്ങനെ ഡീറ്റെയിൽസ് ചെയ്ത് സൂക്ഷിക്കണം എന്നുള്ളതിൻ്റെ ആവശ്യതയൊക്കെ ഇപ്പം പബ്ലിക്കിന് മനസ്സിലാകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി റിക്വസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ കേരളത്തിലും ഇതുപോലെ ഇപ്പം ഞങ്ങൾക്കുള്ള ഒരു ആർക്കൈവിംഗ് സെൻറ്റർ ബാംഗ്ലൂരിലെ ഒരു വലിയൊരു ലൈബ്രറി ഡീറ്റെയിൽസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം കേരളത്തിലും ഇതുപോലെയുള്ള ആർക്കൈവിംഗ് സെൻറ്ററുകൾ തുടങ്ങണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിന് പണം ഒരു വലിയ തടസ്സമാണ്. അപ്പം ആ ഒരു മേഖലയിൽ ഞങ്ങൾ പൊതുജനത്തോടും കമ്പനികളോടും അവരുടെ CSR ഫണ്ടിൽ ഉള്ള ഒരു സഹായം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ആ ഒരു സഹായം എന്താ പറയണ്ടേ, കേരളത്തോടും കേരള ചരിത്രത്തോടും ഭാഷയോടും ചെയ്യുന്ന വലിയൊരു സഹായമായിരിക്കും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പൊതുവേ നമ്മൾ കണ്ടുവരുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മലയാളികൾക്ക് ഒരു വിമുഖതയുണ്ട്. അതായത് സൗജന്യമായി കിട്ടുമ്പോൾ സ്വീകരിക്കുക എന്നല്ലാതെ അതിലേക്ക് ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ പണമായിട്ട് എന്തെങ്കിലും, ആ ഒരു പ്രശ്നം ഇതിലും ഉണ്ടാവുമായിരിക്കും അല്ലേ? പണത്തിൻ്റെ കാര്യത്തിലുണ്ട്, എന്നാൽ രേഖകളുടെ കാര്യത്തിലില്ല. ഇപ്പോൾ രേഖകൾ ഡിജിറ്റൈസ് ചെയ്യണം എന്ന് പൊതുജനത്തിന് അവബോധം ഉണ്ടായി തുടങ്ങി. ധാരാളം പേർ രേഖകൾ ഡിജിറ്റൈസ് ചെയ്യാൻ വേണ്ടി സഹായം സമീപിക്കുന്നുണ്ട്. നിങ്ങൾ മൂന്ന് പേരും ഇപ്പം ബാംഗ്ലൂർ ബേസ്ഡ് ആണോ ഇപ്പം? അതെ. വേരുകൾ എവിടെയാണ് ശരിക്കും പറഞ്ഞ കേരളത്തിൽ? ഞാൻ കോഴിക്കോട്ടുകാരാണ്, പാറപ്പടിയാണ്. പാറപ്പടിയാണ്. ഞാൻ പാലക്കാടാണ്. പാലക്കാടാണ്. ഞാൻ തലശ്ശേരിയാണ്. ഇതല്ലാതെ എന്താണ് അവിടെ വേറെ ഏതെങ്കിലും ജോലിയിൽ ഇരുന്നുകൊണ്ടാണോ ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ മുഴുവൻ സമയം ഇതിനു വേണ്ടി നീക്കി വെക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞോ? ഞങ്ങൾ ഇപ്പം മൂന്ന് ആൾക്കാർക്കും ഞങ്ങൾ ഞങ്ങളുടേതായ വേറെ പ്രവർത്തന മേഖലകളിൽ. ഞാൻ ഫൈനാൻഷ്യൽ ടെക്നോളജിയിലാണ്. ABB എന്ന് പറഞ്ഞിട്ടൊരു എഞ്ചിനീയറിംഗ് കമ്പനിയിലാണ് ജോലി. ഞാൻ ബാംഗ്ലൂരിലൊരു സോഫ്റ്റ്വെയർ കമ്പനി നടത്തുകയാണ്. ഞങ്ങൾ മൂന്നുപേരും മറ്റുള്ള മേഖലയിൽ ആണെങ്കിലും മാതൃഭാഷയോടും കേരളത്തോടുമുള്ള സ്നേഹം കാരണം ഞങ്ങളുടെ എന്താ പറയണ്ടേ ഒരു ഒരു പാർട്ട് ടൈം എഫേർട്ടായിട്ടാണ് ഇത് നടത്തുന്നത്. ഇനി മുന്നോട്ട് പോകുമ്പം ഇത് വ്യാപിക്കുമ്പോൾ ഫുൾ ടൈം ആയിട്ട് വരേണ്ട ആവശ്യതയുണ്ട്. കാരണം ഇത് അത്രയും വലിയൊരു പ്രോജക്റ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ആരെങ്കിലുമൊക്കെ ഫുൾ ടൈമായി വരും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. വരുന്ന വർഷത്തിൽ 2024 ഷിജു ഫുൾ ടൈമായിട്ട് ഇതിലേക്ക് വരാൻ വേണ്ടി ഞങ്ങൾ ഷിജുവിനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിച്ചതിനെക്കാട്ടി വലിയൊരു വ്യാപ്തി ഇതിനുണ്ട്, അതിനൊരു ഒരു അർത്ഥതല ഇതിനുണ്ട്. അത് നമ്മുടെ ഇന്നത്തെ സമൂഹം അത് ആഗ്രഹിക്കുന്നുണ്ട്. നാളത്തെ തലമുറയ്ക്ക് വേണ്ടി നമുക്ക് കരുതി വെക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ്. അപ്പം അതിൽ ഞങ്ങൾ ആരെങ്കിലും ഷിജു തന്നെ വരണം എന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. നമ്മളിപ്പോൾ ഗ്രന്ഥപുരയെ കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ എല്ലാവർക്കും സംശയം, ഇതിന് കോപ്പിറൈറ്റ് ഇഷ്യൂസ് അങ്ങനത്തെ സാധനങ്ങൾ വരില്ലേ, അങ്ങനത്തെ കുറേ സാധാരണ ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പം ആളുകളുടെ ഒരു പൊതുജന താല്പര്യാർത്ഥം ചോദിക്കുകയാണ്, അപ്പോൾ ഇതെങ്ങനെയാണ് അതിനെ? രേഖകൾ ഡിജിറ്റൈസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യത്തെ ഫോക്കസ് നമ്മൾ പബ്ലിക് ഡൊമൈൻ രേഖകളാണ് ഡിജിറ്റൈസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, കോപ്പിറൈറ്റ് കഴിഞ്ഞതും അല്ലെങ്കിൽ രചയിതാവ് മരിച്ച 60 വർഷം കഴിഞ്ഞതുമായ രേഖകൾ. പിന്നെ അല്ലാതെ ഇപ്പം ഞാൻ എടുത്തു പറയാനുള്ളത് ഈ അടുത്ത് മരിച്ചുപോയ ചില പ്രശസ്ത എഴുത്തുകാരുടെ മക്കൾ ഞങ്ങളെ സമീപിക്കാറുണ്ട്. അവരുടെ അച്ഛൻ്റെ അല്ലെ അമ്മയുടെ രേഖകളൊക്കെ ഡിജിറ്റൈസ് ചെയ്ത് സൂക്ഷിക്കാൻ സാധിക്കണം. അപ്പം അങ്ങനെ വരുമ്പോൾ ഞങ്ങളത് അവരോട് ആവശ്യപ്പെടുന്നത് നിങ്ങളിത് ഫ്രീ ലൈസൻസിലാക്കിത്താം. അപ്പം അങ്ങനെ ഒരു ലൈസൻസ് എഴുതിത്തരുന്ന് കഴിയുമ്പോൾ ഞങ്ങൾ പബ്ലിഷ് ചെയ്യും. പിന്നെ മൂന്നാമതൊരു തരം രേഖകൾ ഇപ്പം നമുക്കറിയാം, സർക്കാർ പ്രസിദ്ധീകരിക്കുന്ന പൊതു അറിയിപ്പുകൾ, സർക്കാർ രേഖകൾ, പിന്നെ നമ്മുടെ പല പരിപാടികളുടെയും സുവനീറുകൾ, പിന്നെ നോട്ടീസുകൾ,
പിന്നെ അല്ലെങ്കിൽ ചെറിയ ലഘുലേഖകൾ, ഇത് ഈ വക സംഗതികൾക്കൊന്നും ആകെ ഒറ്റ പ്രാവശ്യം പബ്ലിഷ് ചെയ്ത് പിന്നീട് തുടർ പബ്ലിഷിന് സാധ്യതയില്ലാത്ത സംഗതികൾ. അപ്പോൾ അതൊക്കെ പൊതുവായ രേഖകളാണ്. അപ്പോൾ അത്തരം രേഖകളും ഞങ്ങൾ ചെയ്യും. അല്ലാതെ കോപ്പിറൈറ്റ് ഉള്ള രേഖകളിൽ ഞങ്ങൾ പൊതുവേ കൈവെക്കാറില്ല. ഇപ്പം ഗ്രന്ഥപുര പോലെയുള്ള ഒരു സംരംഭം, ഇത് മലയാളികളിലേക്ക് കൂടുതലായിട്ട് എത്തുന്നുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടോ? അല്ലെങ്കിൽ വായിക്കുന്ന ആൾക്കാർ വർഷം തോറും കൂടി വരുന്നുണ്ടോ? എങ്ങനെയാണ് അതിൻ്റെ ഒരു ലെവൽ ഉള്ളത്? ഒരുപാട് വർഷം 10-11 വർഷത്തോളം ഷിജുവിൻ്റെ ബ്ലോഗിലായിരുന്നു ഗ്രന്ഥപുര. ഈ നമ്മൾ ഫൗണ്ടേഷൻ തുടങ്ങിയതിന് ശേഷം അത് ഇത്തരം രേഖകൾ ഡിജിറ്റൽ രൂപത്തിൽ പ്രസിദ്ധീകരിക്കാനായിട്ടുള്ള ടെക്നോളജികളുണ്ട്. ഒമേക്ക, അതൊരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ്. അത് ഉപയോഗിച്ച് അതിലേക്ക് മാറ്റി, അതിലുള്ള സെർച്ച് മെച്ചപ്പെടുത്തി, അതൊക്കെ ചെയ്തതിന് ശേഷം എല്ലാ മാസവും വന്ന് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ എണ്ണം ക്രമമായിട്ട് വർദ്ധിക്കുന്നത് കാണാം. ക്രമാതീതമായിട്ടല്ല, അത് ഏതെങ്കിലും ഒരു ദിവസം അങ്ങനെ ആവുന്ന വിചാരിക്കുന്നു. പക്ഷേ തീർച്ചയായും ഇതിൻ്റെ യൂസേജ് കൂടുന്നു. പ്രത്യേകിച്ച് ഗവേഷണ മേഖലയിലുള്ള അധ്യാപകരും സ്കോളേഴ്സും സ്റ്റുഡൻസും PhD സ്റ്റുഡൻസൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്, സാധാരണക്കാർ ഉപയോഗിക്കുന്നുണ്ട്. ഇതുവരെ പബ്ലിഷ് ചെയ്ത രേഖകൾ ഉപയോഗിച്ച് ധാരാളം റിസർച്ച് ലേഖനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം അത്തരം രേഖകളുടെ ഒരു 10-20 എണ്ണത്തിൻ്റെ ലിസ്റ്റ് തന്നെ ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പം ധാരാളം ഉപയോഗിക്കപ്പെടുന്നുണ്ട്. കാരണം എനിക്കറിയാം, ചില രേഖകൾ നമ്മൾ ചില ഗവേഷണ ലേഖനങ്ങളിൽ അത് കോട്ട് ചെയ്യുമ്പം ഗ്രന്ഥപുരയിൽ നിന്നല്ലാതെ അത് കിട്ടാൻ വേറൊരു മാർഗ്ഗവും ഇല്ല. കാരണം ആ പുസ്തകം ചിലപ്പോൾ ആകെ ഉള്ളത് ഓർമ്മണ്ടായിരിക്കും നമ്മൾ ഡീറ്റെയിൽസ് ചെയ്തത്. ചിലരൊന്നും അതൊക്കെ ക്രെഡിറ്റ് ചെയ്യാറുണ്ട്, എന്നാൽ എല്ലാവരും അത് ക്രെഡിറ്റ് ചെയ്യാറില്ല. സത്യം പറഞ്ഞാൽ ഇത്തരം ഒരു സംരംഭത്തിന് കുറച്ചുകൂടെ കൂടുതൽ ഒരു വെളിച്ചത്തിലേക്ക് എത്തേണ്ടതല്ലേ? ശരി, ഈ ഒരു ഇത്രയും വർഷത്തെ ഒരു വലിയൊരു എഫേർട്ടല്ലേ? ശരി, നമ്മൾ രേഖകൾ ഡിജിറ്റൈസ് ചെയ്യുന്ന പ്രധാന ഉദ്ദേശം അത് റീയൂസ് ചെയ്യണം എന്നുള്ളതാണ്. അത് കൂടുതൽ ആളുകളിലേക്ക് എത്തേണ്ടതുണ്ട്. ഏത് രീതിയിലേക്ക് നമുക്ക് എത്തിക്കാം എന്നുള്ളത് എന്തെങ്കിലും ഒരു ചിന്തകളിലുണ്ടോ? കൂടുതലായിട്ട് എങ്ങനെ റീച്ച് എത്തിക്കാം? കൂടുതൽ എത്തിക്കാൻ നമ്മുടെ അക്കാദമിക് സമൂഹമാണ് അതിനകത്ത് ഇടപെടേണ്ടത്. കാരണം ഇത് കുട്ടികളിലേക്കും ഗവേഷണ വിദ്യാർത്ഥികളിലേക്കും ഒക്കെ ഇത് ഈ രേഖകൾ ഉപയോഗിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക, കൂടുതലെടുത്തുക, പിന്നെ പരിചയപ്പെടുത്തുക. പിന്നെ മാത്രമല്ല, മീഡിയയ്ക്കും ബാക്കിയുള്ളവർക്കൊക്കെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. ഇത് ഗവേഷണം മാത്രമല്ല, മറ്റുള്ള ഒത്തിരി കാര്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കപ്പെടാവുന്ന ഒരു സംഭവമാണ്. ഗവേഷണം മറ്റുള്ള രീതിയിൽ എല്ലാ മേഖലകളിലും ഉപയോഗിക്കപ്പെടാവുന്ന രേഖകളാണ്. ചില രേഖകളൊക്കെ നമ്മൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. കാരണം അത് പിന്നെ ഒരിക്കലും പിന്നീട് ആ രീതിയിലുള്ള ചർച്ചകളോ ചിന്തകളോ ഒന്നും വരാത്തതാണ്. നാളെ അതിനെപ്പറ്റി ഒരു ചർച്ച ഉണ്ടാകാം. അല്ലെങ്കിൽ ഇപ്പം ഷിജുവിന് താല്പര്യമുള്ളൊരു ഗവേഷണ വിഷയമാണ് ഈ ലിപിയുടെ മാറ്റങ്ങൾ. അപ്പം ഇത്ര ഒരു രേഖകളില്ലെങ്കിൽ അതൊന്നും, അതായത് 1700s ഇറങ്ങിയ ഒരു ബുക്കും ഇപ്പോഴത്തെ ഒരു ബുക്കും തമ്മിൽ കമ്പയർ ചെയ്യേണ്ട, അതിൽ മാറ്റം ഉണ്ടെന്ന് പോലും ആൾക്കാർക്ക് എങ്ങനെയാണ് അറിയുന്നത്? അതായത് പണ്ട് അക്ഷരങ്ങൾ ചതുരവടിവിലായിരുന്നു എഴുതിയത്, അതെപ്പോഴാണ് വട്ടവടിവിലായേ? ഏത് ബുക്ക് മുതലാണ് വട്ടവടിവിലായത്? അപ്പം അങ്ങനെയുള്ള അനേക സംഭവങ്ങൾ ഇത് ഈ ബുക്കുകൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. പാഠപുസ്തകങ്ങൾ ഒരു കളക്ഷൻ, അതെ, പഴയ പാഠപുസ്തകങ്ങൾ പണ്ട് പാഠബുക്കുകൾ ഇറങ്ങുമായിരുന്നു സിനിമയുടെ. ആ അതുണ്ട്. പിന്നെ നമ്മുടെ ഈ വാട്സപ്പുകളിലൊക്കെ പാറിപ്പാട് നടക്കുന്ന 1st ക്ലാസ്സിലെയും 2nd ക്ലാസ്സിലെയും ബുക്കുകൾ, അതൊക്കെ മുഴുവൻ ഗന്ധർവ്വപുര ഡിജിറ്റൈസ് ചെയ്ത ബുക്കാണ്. കൊച്ചിയിലുള്ള ഡൊമിനിക് സാർ എന്ന് പറഞ്ഞൊരു സാറിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കളക്ഷനായിരുന്നു അത്. 300-ഓളം പാഠപുസ്തകങ്ങൾ, അതായത് കൊച്ചി രാജ്യത്ത് കേരളപ്പുറയ്ക്ക് മുമ്പ് കൊച്ചി രാജ്യത്ത് ഉപയോഗിച്ചിരുന്ന പാഠപുസ്തകങ്ങളടക്കം ഡിജിറ്റൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഒന്നിന്റെ പുറത്തും ഗ്രന്ഥപുര ഗ്രന്ഥപുരാന്ന് എഴുതി വെക്കാത്തോണ്ട് അങ്ങനെ ഒരു ക്രെഡിറ്റിന്റെ ആവശ്യമില്ല. ഇല്ല, അത് ആവശ്യമില്ല. അതാണ് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുനരുപയോഗത്തെ തടയാണ് ചെയ്യുന്നത് നമ്മൾ ക്രെഡിറ്റ് വെക്കുമ്പോൾ. അപ്പം നമ്മുടെ പല സർക്കാർ സ്ഥാപനങ്ങളും ചെയ്യുന്നൊരു പരിപാടിയാണ് അത്. ചെയ്തിട്ട് അതിൻ്റെ ആ പലപ്പോഴും ഉള്ളടക്കത്തിൻ്റെ മേലെ പോലും സീലടിച്ചു വെക്കും. അപ്പം അത് ആ ഉള്ളടക്കത്തെ ബാധിക്കുന്ന, അത് സത്യം പറഞ്ഞാൽ അത് ആ ഒറിജിനലിനോട് ചെയ്യുന്ന ക്രൂരതയാണ്. ആ ഉള്ളടക്കം എങ്ങനെയാണോ അതേമാതിരി സംരക്ഷിക്കപ്പെടണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ പറയുന്ന രേഖകളിലൊക്കെ ഞങ്ങൾക്കും സീലടിക്കാനൊക്കെ അറിയാത്തതൊന്നുമല്ല. അതുകൊണ്ടുകൂടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് തീർത്തും നിസ്വാർത്ഥമായ ഒരു സേവനം എന്നുള്ളത്. ഇതിൻ്റെ പുറകിൽ ഇത്രയും എഫേർട്ടുള്ള സ്ഥിതിക്ക് ഇനി ഇതിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ മണി മേക്കിംഗ് എന്നുള്ളൊരു സംഭവത്തിലേക്ക് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല അതിനെ കുറിച്ച്? മണി മേക്കിംഗ് പ്രോജക്റ്റല്ല ഇത്. പക്ഷേ ഇത് നിലനിന്ന് പോകാൻ ഡൊണേഷൻ, ഗ്രാൻഡ് അതേപോലുള്ള സംഗതികളാണ്. ഇതൊരു പബ്ലിക് പ്രോജക്റ്റായിട്ടാണ് ഞങ്ങൾ മുൻപോട്ട് വിഭാവനം ചെയ്യുന്നത്. ഇത്രയും വലിയൊരു സംരംഭമാകുമ്പോൾ ശരിക്കും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഒരു താല്പര്യം വരേണ്ടതല്ലേ? സമീപിച്ചിരുന്നു അങ്ങനെ സർക്കാരിനെ? കഴിഞ്ഞ വർഷം പിന്നെ സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള മലയാള മിഷൻ ഭാഷാ പ്രതിഭ പുരസ്കാരം ഫൗണ്ടേഷന് നൽകി ആദരിച്ചിരുന്നു.
ഗ്രാൻഡിനോ മറ്റ് സാമ്പത്തിക സഹായത്തിനോ ആയിട്ട് നമ്മൾ ഇതുവരെ ഔദ്യോഗികമായിട്ട് സമീപിച്ചിട്ടില്ല. ഒരു കൂട്ടം ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ള പ്രോജക്റ്റ് അല്ലല്ലോ. അപ്പം അതുകൊണ്ട് സർക്കാരേതര സംഘടനകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ഒക്കെ സഹായം ആവശ്യമുണ്ട്. അത് ആ രീതിയിൽ ഇനി ഞങ്ങൾ ബന്ധപ്പെടും എന്നാണ്. അപ്പോൾ ഇത്രയും വലിയൊരു സംരംഭം, ഇത്രയും മഹത്തായ ഒരു സംരംഭം, നിങ്ങളുടെ ഇത്രയും നിസ്വാർത്ഥമായ സേവനങ്ങളിലൂടെ കടന്നു പോകുന്നൊരു സംരംഭം കൂടുതൽ ഉയരത്തിലെത്തട്ടെ, ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള എല്ലാ വളർച്ചകളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു.